മറ്റൊന്നുമല്ല പാലക്കാടാണ്. പാലക്കാട് തീപാറുന്ന പോരാട്ടം നടക്കുന്നു. അതിലേറെ കടുത്ത ചൂടാണ് അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണയൊക്കെ റെക്കോർഡ് ചൂടാണ് അനുഭവപ്പെട്ടത്. പക്ഷേ ആ കൊടും ചൂടിലും സ്ഥാനാർത്ഥികളുടെ പോരിനും ആവേശത്തിനുമൊന്നും ഒട്ടും കുറവില്ല എന്നതാണ് പാലക്കാടിന്റെ ചിത്രം. പാലക്കാട് നിന്ന് വിനേഷ് കുമാറാണ് ചേരുന്നത്. അതിനു മുമ്പ് പാലക്കാടിലെ പൊതുചിത്രം, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ മുന്നണികൾക്ക് ലഭിച്ച വോട്ടോ, ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം കൂടി ഒന്ന് വളരെ പെട്ടെന്ന് പരിശോധിക്കാം. പാലക്കാടിന്റെ ചിത്രം പരിശോധിക്കുമ്പോൾ 7 നിയമസഭാ മണ്ഡലങ്ങൾ: പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട്. ഇതിൽ 5 ഇടതുമുന്നണി 2021 ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. 2 UDFM വിജയിച്ചു. 2019 ലോക്സഭയിൽ നടന്നതെന്ന് ഇന്ന് നമുക്ക് പരിശോധിക്കാം. വി കെ ശ്രീകണ്ഠൻ വിജയിച്ചത് 11,637 വോട്ടുകൾക്ക് മാത്രമാണ്. അതായത് നേരിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം. വോട്ടിംഗ് ശതമാനം പരിശോധിക്കാം. ശ്രീകണ്ഠൻ നേടിയ വോട്ടുകൾ 3,99,000. MP രാജേഷ് 3,87,000. കൃഷ്ണകുമാർ 2,18,000. അവിടെ സജിത്ത് ആ പെർസെന്റേജ് നോക്കുമ്പോഴാണ്, അതായത് ശ്രീകണ്ഠൻ നേടിയത് 39%, MP രാജേഷ് നേടിയത് 38%. അതായത് 1% വോട്ടിൽ ആണ് വിജയം നിർണയിക്കപ്പെട്ടത്. യെസ്, അതായത് ഈ അട്ടിമറി വിജയത്തിന് ശേഷം 5 ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പാലക്കാട് വരുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് നമ്മൾ പരിശോധിക്കുന്നു. 5 മാത്രം പോളിംഗ് ബൂത്തിലെത്താൻ നിൽക്കുന്നു. ഇവിടെ ഒരു സ്ഥാനാർത്ഥിയിൽ മാത്രമാണ് മാറ്റമുണ്ടാവുന്നത്. MP രാജേഷിന് പകരം അവിടെ വിജയരാഘവൻ ഇത്തവണ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാവുന്നു എന്നത് മാത്രമാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മാറ്റം. ബാക്കി ചിത്രമെല്ലാം പഴയതുപോലെ. പക്ഷേ തുടക്കത്തിൽ മത്സരിച്ചിരുന്ന VK ശ്രീകണ്ഠനല്ല ഇപ്പോഴുള്ളത്. അദ്ദേഹം കരുത്തനാണ് എന്നതാണ് കൂടുതൽ ജനകീയനായി എന്നുകൂടിയാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ